ഈ ജോലി പോകാൻ കാരണക്കാർ എന്ന് പറഞ്ഞാൽ അവൻ്റെ വീട്ടുകാരൻ തന്നെ കേട്ടോ, സ്വന്തം വീട്ടുകാരൻ തന്നെ. വീട്ടിൽ നിന്ന് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക, ഇവനൊരു സ്വൈര്യം കൊടുക്കൂല, ഇങ്ങനെ ഓരോ മെസ്സേജ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ് എന്നും പറഞ്ഞിട്ട് അവൻ്റെ വൈഫും വീട്ടിലുള്ള എല്ലാവരും ഇതിന് എന്താണ് ഈ ജോലി പോകാൻ കാരണക്കാരാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും ശ്രദ്ധിച്ചോളി മക്കളെ, സീനാണ്. മുത്തുമണികളെ, ഇന്ന് ഭയങ്കര സങ്കടമുള്ള ഒരു വീഡിയോ ഉണ്ടോ? എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സുഹൃത്തിൻ്റെ ജോലി പോയി. ജോലി പോയി എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ മൊബൈലാണ്. മൊബൈൽ ഉപയോഗിക്കുന്നവർ പരമാവധി ശ്രദ്ധിച്ചോളൂ. ആ ജോലി ചെയ്യുമ്പോൾ മൊബൈൽ ഉപയോഗിക്കാതിരിക്കുക. നല്ലൊരു അടിപൊളി ഷോപ്പ്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് പ്ലംബിംഗ് ഷോപ്പാണ്. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പിലുള്ള 3500 ശമ്പളം, 3500 റിയാൽ ശമ്പളമുള്ള. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ 2 മാസമായിട്ട് അവൻ്റെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞാൽ സാറല്ല ശരിയാവുന്നു. കടയിൽ ഭയങ്കര 2-3 മാസമായിട്ട് കച്ചവടം ഭയങ്കര ഡള്ള്. സീൻ എന്താന്ന് പറഞ്ഞാൽ ഇവന് ഇപ്പോൾ സി സി ടി വിയിൽ ആര് നോക്കി, കഫീൽ വന്നിട്ട് നോക്കിയപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, കഫീലിൻ്റെ ഷോപ്പാണ്. എന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് മെസ്സേജ് വരും, മൊബൈൽ നോക്കും, കസ്റ്റമർ വരുമ്പോഴൊക്കെ മൊബൈൽ നോക്കലും മൊബൈലിൽ കളിയും പ്രശ്നങ്ങളാണ്. ഫുൾ ടൈം മൊബൈലിൽ കളിച്ച് ആകെ സീനായി. കഫീൽ ഇപ്പോൾ കുറൂജടിച്ച് അവൻ്റെ ജോലിയും പോയി, ഇനി നാട്ടിൽ പോവാം. മൊബൈലിൽ കളിക്കുന്നവർ ശ്രദ്ധിച്ചോളി മക്കളെ, ജോലീൻ്റെ ഇടക്ക് അടിയിലാവും.